ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഉറക്കാപ്പുളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണക്കിയ ഉറക്കാപ്പുളി കൊണ്ടാണ് കേട്ടോ അച്ചാറിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നീളത്തിൽ അരിഞ്ഞെടുത്ത ഉറക്കാപ്പുളി ഉപ്പ് കുഴച്ചിട്ട് 4 ദിവസം ഉണക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ 4 ദിവസം ഉണക്കിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. നല്ല പോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ട് ചൂടായതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പം എണ്ണ ആയതുകൊണ്ട് കേട്ടോ അത് നല്ല പോലെ പതിഞ്ഞ് വരുന്നത്. ഇനി നമ്മുടെ കടുകുത നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കാം. ഇനിയിത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ആ പച്ച സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ അച്ചാർ പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതാ ഇതിലേക്ക് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന ഉറക്കാപ്പുളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉറക്കാപ്പുളി ചേർത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ വീണ്ടും നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉറക്കാപ്പുളി ഉണക്കിയെടുക്കുമ്പോൾ അതിൽ നല്ല പോലെ ഉപ്പിട്ട് കുഴച്ചിട്ട് കേട്ടോ ഉണക്കിയെടുക്കൽ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉറക്കാപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. പച്ച ഉറക്കാപ്പുളിനെക്കാട്ടും നമുക്ക് ഉണക്കിയിട്ട് അച്ചാർ ഇടാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.